മുനമ്പത്തെ വഖഫ് ഭൂമി പ്രശ്നം വലിയൊരു രാഷ്ട്രീയ സാമൂഹ്യ വിഷയത്തിനപ്പുറം മതപ്രശ്നമായി മാറുകയാണ് പക്ഷേ അതിൻ്റെ നിയമവശങ്ങൾ എന്തൊക്കെയാണ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഏഷ്യനെറ്റ് ന്യൂസിനൊപ്പം ചേരുകയാണ് വർഷങ്ങൾ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ആ ഭൂമി പ്രശ്നം ഇപ്പോൾ വലിയ രീതിയിൽ അവിടെ സാമൂഹ്യമായിട്ട് ആളുകളെ തന്നെ ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് എൻ്റെ ഒരു ലീഗൽ റെമഡി എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത് എന്തൊക്കെയാണ് ഇപ്പോൾ നിലവിലെ വാദങ്ങൾ എങ്ങനെയാണ് തുറന്നുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് ഇത് ഈ ഇപ്പോൾ മുനമ്പത്ത് ചെറായ മുനമ്പത്ത് നടക്കുന്ന ഈ പ്രശ്നം യഥാർത്ഥത്തിൽ അതൊരു നിയമപ്രശ്നമാണ് അതിനൊരു മതപ്രശ്നമോ രാഷ്ട്രീയ പ്രശ്നമോ ആക്കി മാറ്റേണ്ടതില്ല നിയമപ്രശ്നം എന്ന് പറഞ്ഞാൽ നിയമം എങ്ങനെ കൈകാര്യം ചെയ്തു എന്നതാണ് എൻ്റെ പ്രശ്നം നിയമം നമുക്കിപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പിന്നെ ഒരു സിദ്ദീഖ് സെട്ട് എന്ന് പറഞ്ഞൊരു വ്യക്തി ഒരു ഫറൂഖ് കോളേജിൻ്റെ ഫേവറിൽ ഒരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നു ആ ഡോക്യുമെൻറ്റിൽ എന്ന് എഴുതിയിട്ടുണ്ട് ആ ഡോക്യുമെൻ്റിൽ രണ്ട് മൂന്ന് കണ്ടീഷൻസ് ഉണ്ട് ഫസ്റ്റ് കണ്ടീഷൻ ഫറൂഖ് കോളേജിന് ആ ഭൂമി ട്രാൻസ്ഫർ ചെയ്യാം എലിനേറ്റ് ചെയ്യാം സെയിൽ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട് രണ്ടാമത് ഈ ഫറൂഖ് കോളേജ് ഇതെല്ലാം കൊടുത്തതിനു ശേഷം അതിൽ ബാക്കി എന്തെങ്കിലും ഭൂമി ഉണ്ടായിരിക്കുകയും ഫറൂഖ് കോളേജ് നിന്ന് പോവുകയും ചെയ്താൽ എനിക്കോ എൻ്റെ പിന്തുടർ കവശികറോ ഇത് തിരിച്ചെടുക്കാമെന്നൊരു പ്രൊമിഷൻ വഖഫിൻ്റെ ബേസിക് പ്രിൻസിപ്പിളിൻ്റെ വിരുദ്ധമാണിത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ മുസൽമാൻ വഖഫ് ആക്ടർ സ്പെസിഫിക്കായിട്ട് വഖഫിനെ ഡിഫൈൻ ചെയ്തപ്പോൾ ഈ കണ്ടീഷൻ വരാൻ പാടില്ല അത് വക്കഫാവില്ല എന്ന് പറയുന്നു പറയുന്നുണ്ട് ഒരു വാദം അത് മതിയാവില്ല എന്നതാണ് അതുകൊണ്ടാണ് ഫറൂഖ് കോളേജ് അന്ന് അങ്ങനൊരു വാദം നടത്തുക അന്ന് മുതൽ വാദിച്ചുകൊണ്ടിരിക്കുന്നത് വഖഫ് ലീഡല്ല ഗിഫ്റ്റീഡാണ് എന്ന് പറയുന്നത് രണ്ടാമതൊരു പ്രശ്നം അതിനകത്തുണ്ട് അതായത് ആയിരത്തി എണ്ണൂറുകൾ മുതൽ ഇതിനകത്ത് പൊസിഷനുണ്ട് പരിപാട്ടർ കൈവശമുണ്ട് ആ കൈവശം നിൽക്കുന്ന ഭൂമിയാണ് ഒരു ഡീഡിൻ്റെ രൂപത്തിൽ അതിൻ്റെ ടൈറ്റിലാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ആരുടെ കൈവശമാണ് ഈ ഭൂമി എന്നുള്ളത് ഇമ്പോർട്ടൻ്റാണ് അപ്പോൾ വാക് സിദ്ദീഖ് സേട്ടിൻ്റെ കൈവശമുള്ള ഭൂമി കൈവശം ഹാൻഡ് ഓവർ ചെയ്തു വെക്കുക ഇപ്പോൾ ഫറൂഖ് കോളേജിന് ടൈറ്റിൽ കൊടുത്തിട്ടില്ലെങ്കിലും കൈവശം ഹാൻഡ് ഓവർ ചെയ്തിട്ട് വക്കഫാന്ന് പറഞ്ഞാൽ വക്കഫാണെന്ന് നമുക്ക് പറയാം പക്ഷേ അങ്ങനെ കൈവശം ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല എന്നാണ് ഇവരുടെ കേസ് ഇവർക്ക് കൈവശം അതിന് മുമ്പുണ്ട് എന്ന രേഖകൾ ഇവരുടെ കയ്യിലുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യനിലും അതൊരു ഗിഫ്റ്റഡിൻ്റെ സ്വഭാവമേ കാണിക്കുകയുള്ളൂ ഇതാണ് അന്ന് മുതൽ ഫെറൂക്കോളജി സ്റ്റാൻഡ് എടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ വക്കഫ് ആക്ട് വന്നതിന് ശേഷം സെക്ഷൻ ഇരുപത്തിയേഴ് പ്രകാരം അന്ന് വഖഫ് ബോർഡിന് വേണമെങ്കിൽ അത് വഖഫായിട്ട് ഡിക്ലെയർ ചെയ്യാമായിരുന്നു അത് വക്കിഫായി ഡിക്ലെയർ ചെയ്തു സിദ്ദിക്സേട്ടിന്റെ പൂർണ്ണമായിട്ട് കൈവശ അവകാശം നൽകാൻ കഴിഞ്ഞില്ല അതുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും വാക്കിഫ് സിദ്ദിഖ് സേട്ടോ അല്ലെങ്കിൽ കൈവശം പിന്നെ പിന്നെ കോളേജോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ വേണമെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് സെക്ഷൻ ഇരുപത്തിയേഴ് പ്രകാരം വാക്കാണെന്ന് ഡിക്ലെയർ ചെയ്യിച്ച് അന്നത്തെ ആക്ടിന്റെ സെക്ഷൻ ഇരുപത്തി ആറ് പ്രകാരം വക്കഫിൻ്റെ അസട്രൈസിൽ ഇൻക്ലൂഡ് ചെയ്യിക്കണമല്ലോ പക്ഷേ അങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അന്നൊക്കെ ഫറൂഖ് കോളേജിൻ്റെ ഭാഗം ഇത് ഗിഫ്റ്റീഡാണെന്നാണ് എഴുപത്തഞ്ചിൽ കോടതി വിധികളിലൊക്കെ വരുമ്പോൾ ഇത് ഗിഫ്റ്റീഡായിട്ടാണ് പറയുന്നത് അതിനുശേഷം എൺപത്തി എട്ടിൽ ഫെറൂക്കോളജിപരമായിട്ട് ധാരണയിലെത്തുന്നു അവിടുത്തെ കൈവശക്കാരുമായിട്ട് ധാരണയിലെത്തിയതിനു ശേഷം ഈ ഭൂമി അവർക്ക് വിലയ്ക്ക് അതിൻ്റെ ടൈറ്റിൽ കൊടുക്കാൻ തീരുമാനിക്കുന്നു പൊസിഷൻ അവരുടെയിലാണ് ടൈറ്റിൽ കൊടുക്കാൻ തീരുമാനിക്കുന്നു ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭൂമി ഒരുക്കുമ്പോൾ അവരതിനൊരു കൺസിഡറേഷൻ കൊടുത്തിരിക്കുന്നു പണം വാങ്ങിയിട്ടാണ് ടൈറ്റിൽ കൊടുക്കുന്നത് ആ ടൈറ്റിൽ കൊടുത്ത ഭൂമിക്ക് അവർക്ക് കരവടച്ച് ലഭിക്കുന്നു ആറോ വാർ ലഭിക്കുന്നു അപ്പോഴൊന്നും വക്കഫ് ബോർഡിൻ്റെ ഇൻറ്റർഫിയറൻസ് അതിനകത്ത് ഇല്ല രണ്ടായിരത്തി എട്ടിൽ ഒരു നിസാർ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തിട്ട് നിസാർ കമ്മിറ്റി ഇത് വക്കഫ് ഭൂമിയാണ് എന്ന് പറയുകയാണ് അപ്പോഴും ഫറൂഖ് കോളേജ് അതിനെതിരെ ഹൈക്കോടതിയിൽ പോകുന്നു ഹൈക്കോടതിയിൽ പോയിട്ട് പറഞ്ഞു ഇത് വക്കഫ് ഭൂമിയല്ല അല്ല രാഷ്ട്രീയ സാഹചര്യം എന്തായിരുന്നു പെട്ടെന്ന് തന്നെ ഇത്തരം ഒരു കമ്മിറ്റി വരികയും ഒരു വലിയ ആശയ പോയത് പോയി അതുവരെ വക്കഫായിട്ട് ഡിക്ലെയർ ചെയ്യാത്ത ഭൂമി പിന്നീട് അത് എങ്ങനെ രജിസ്റ്റർ വരുന്ന ഒരു സാഹചര്യം എന്തായിരുന്നു അല്ല അന്നത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇഷ്യൂ മാത്രമല്ല അതിന് മുമ്പുള്ള വക്കഫ് ബോർഡുകൾക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും അന്നത്തെ സി ഒക്കെ എതിരെയൊക്കെ ആരോപണം ഉന്നയിക്കുകയും ഈ വിഷയമെല്ലാം അന്വേഷിക്കാനായിട്ട് കൊണ്ടുവന്ന ഒരാളെക്കൊണ്ട് ഇതും കൂടെ അയാൾ കയ്യിലേക്ക് കൊടുത്തു അപ്പോൾ ഫറൂഖ് കോളേജ് കോടതിയിൽ പോയിട്ട് പറഞ്ഞു ഇതൊന്നും ചെയ്യാനുള്ള അധികാരം അദ്ദേഹത്തിന് ഇല്ല കാരണം ഇതൊരു വക്കഫല്ല ഇതൊരു ഗിഫ്റ്റ് ഡീഡാണ് എന്ന് പറയുകയും അവർ കോടതിയിൽ പോയപ്പോൾ ഹൈക്കോടതി പറയും നിങ്ങളിത് ഇദ്ദേഹത്തോട് തന്നെ പറയൂ എന്ന് പറഞ്ഞു കമ്മിറ്റിയോട് തന്നെ പറയാൻ അങ്ങനെ നിസാർ കമ്മിറ്റിയിട്ടടുത്ത് അവരത് പറഞ്ഞു അപ്പോൾ നിസാർ കമ്മിറ്റി വളരെ സിമ്പിളായി ഈ ഡീഡിൻ്റെ റിസൈറ്റേഷൻസ് ഒന്നും വായിക്കാതെ തന്നെ അല്ലെങ്കിൽ പൊസിഷൻ ഒന്നും നോക്കാതെ തന്നെ വക്ക്ഫ് ബോർഡ് അങ്ങനെ പറഞ്ഞത് കൊണ്ടത് വക്കഫ് എന്ന രീതിയിൽ ഉത്തരവിടുക്കുകയും അത് തിരിച്ചു പിടിക്കാൻ പറയുകയും ചെയ്തു അവിടെ പ്രചാരണം നടക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ വക്കഫ് ഭേദഗതി ബില്ല് വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാർക്ക് വലിയ സമാധാനമാകുന്നതാണ് അങ്ങനെയാണോ അത് ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഇതിനെ ഒരു രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ല ഈ വക്കഫ് അമൻമെന്റ് ബില്ലിനെ എതിർക്കുന്നതിന് പല റീസൺസ് ഉണ്ട് കാരണം വക്കഫ് ബോർഡിനകത്ത് അംഗങ്ങളിൽ രണ്ട് പേര് നോൺ മുസ്ലിം ആയിരിക്കണം വക്കഫിൻ്റെ സിഇഒ മുസ്ലിമാകേണ്ടതില്ല വക്കഫ് ബൈ യൂസറിൻ്റെ ക്വസ്റ്റ്യൻ ഗവണ്മെന്റ് പ്രോപ്പർട്ടിയുടെ ക്വസ്റ്റ്യൻ ഇതൊക്കെയാണ് അന്നത്തെ ബേസിക് ഡിസ്പ്യൂട്ട് ഇവർ ഈ സെക്ഷൻ ഫോർട്ടി എന്ന വക്കഫാക്റ്റിലൊരു പ്രൊവിഷനെ റിപ്പീൽ ചെയ്തുകൊണ്ട് അവർ പറയുന്നു ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി വക്കഫാണോ അല്ലയോ എന്ന് പരിശോധിക്കാനുള്ള അധികാരം വക്കഫ് ബോർഡിനുണ്ടായിരുന്നത് അവരെടുത്തു കളയുന്നു പക്ഷേ അത് വക്കബോർഡിൻ്റെ അധികാരം എടുത്തു കളഞ്ഞാൽ ആ അധികാരം സിവിൽ കോടതിയിലേക്ക് പോവുകയാണ് അതായത് കാലങ്ങളോളം വീണ്ടും ഒരു ഫൈറ്റിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യമാണ് ആ അധികാരം എടുത്തത് കൊണ്ട് ഇവിടുത്തെ പ്രശ്നം അങ്ങനെ തീരും ഇവിടുത്തെ പ്രശ്നം തുടരുകയല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് ആ വിഷയം തീരുന്നതിന് ഒരു കാരണവശാലും ഈ അമൻമെൻറ്റ് ബില്ല് സഹായിക്കില്ല അമൻമെൻറ്റ് ബില്ലിലെ മറ്റ് ട്രാക്കോണിയൻ പ്രൊവിഷൻസ് ഉണ്ട് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഉണ്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഇഷ്യൂവിനെ ഉപയോഗപ്പെടുത്തുകയാണ് ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കേണ്ടതുണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് നീതി ലഭിക്കണം അവർക്ക് നീതി ലഭിക്കണമെങ്കിൽ നിയമപരമായ ശരിയായ പരിശോധനയും പരിഗണനയും ഉണ്ടാകണം പുതിയൊരു റിപ്പോർട്ട് വന്ന് അത് പരിശോധിച്ച് പോയാൽ അവരുടെ അവകാശം സംരക്ഷിക്കപ്പെടും എന്നാണ് എൻ്റെ അഭിപ്രായം കോളേജിൽ ഇപ്പോൾ നിലപാട് പറയുന്നുണ്ടോ അവർ പ്രത്യക്ഷത്തിൽ കാര്യങ്ങളൊന്നും വിശദീകരിക്കുന്നില്ലല്ലോ ഫറൂഖ് കോളേജ് തീർച്ചയായിട്ടും ഇപ്പോൾ ഇപ്പോഴും ഞാൻ ഫറൂഖ് കോളേജിൻ്റെ കേസ് ട്രൈബ്യൂണലിൽ കിടക്കുകയാണ് ഇവർ വഖഫ് ആണ് എന്ന് പറയുന്നതിനെതിരെ അവർ ട്രൈബ്യൂണലിൽ പോയിരിക്കുകയാണ് ഫറൂഖ് കോളേജ് അന്നും പറയുന്ന ഗിഫ്റ്റ് ആണെന്നാണ് അവർ പറയുന്നത് അവരുടെ നിലപാടിന് വ്യത്യാസമൊന്നുമില്ല അവരുടെ നിലപാട് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കി ഭൂമി ഉണ്ടെങ്കിൽ ഇതിനെ അവർക്ക് അവർ വിറ്റ ഭൂമി വിറ്റത് തന്നെയെന്നാണ് അവരുടെ സ്റ്റാൻഡ് അവർ വിറ്റതിന് ശേഷം ബാക്കി ഭൂമി ഉണ്ടെങ്കിൽ അത് അവർക്ക് അവകാശപ്പെട്ടതാണ് അത് സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാരണം അവിടെ കടൽക്ഷോഭങ്ങളും മറ്റേതുമൊക്കെ നടന്ന് അതായത് നാനൂറ്റി നാല് ഏക്കർ ആധാരം എഴുതുമ്പോൾ പോലും അതിൻ്റെ പകുതി പോലും ഭൂമിയോട് ഉണ്ടായിരുന്നില്ല അത് ആധാരത്തിൽ മാത്രമാണ് മുപ്പത്തിനാലിലൊക്കെ കളക്ഷോഭത്തിലൊക്കെ ഒരുപാട് ഭൂമി നഷ്ടപ്പെട്ടാണ് ആ വേറെ റിക്വസ്റ്റാണ് അത് സർവേയിലൂടെ മനസ്സിലാക്കുന്ന ഒരു ഇഷ്യൂ അടുത്ത് മാത്രമേ ഉള്ളൂ എന്നാണ് അവിടെ നാട്ടുകാർ പറയുന്നത് നാട്ടുകാർ മാത്രമേ ഉള്ളൂ നൂറ്റി പതിനാല് ഏക്കറോ മറ്റേ ഉള്ളൂ എന്ന് പറയുന്നത് അത് സർവേ ചെയ്ത് കണ്ടുപിടിക്കേണ്ട ഒരു ഇഷ്യൂ ആണ് പക്ഷേ പക്ഷെ കോളേജ് കൊടുത്ത ഭൂമിയുടെ മേലെ ഒരു ക്ലെയിമും അവർ ഉന്നയിക്കുന്നില്ല അപ്പോൾ അത് അതൊരു നിയമപരമായ ഒരു ഇൻറ്റർപ്രിറ്റേഷൻ ഉണ്ടായ കുഴപ്പമാണ് ശരിയായ പാരാമീറ്റേഴ്സും റിഡവൺ ഫാക്ടേഴ്സും പരിശോധിച്ചുകൊണ്ട് അത് ഒരു റീകൺസഡറേഷൻ ഉണ്ടായാൽ ചെയ്യപ്പെടുന്നത് ട്രൈബ്യൂണലിലും കേസ് ഉണ്ട് അതിന്റെ സാധ്യതകൾ എങ്ങനെയാണ് കുറേ നാളായിട്ട് അത് കേസ് നീണ്ടുപോകണം അത് തന്നെയാണ് അവിടെ നാട്ടുകാരുടെ ആശങ്ക അല്ല തീർച്ചയായിട്ടും ആ കേസുകളിലൊക്കെ ഇത് അറിയിക്കേണ്ടത് ഗവൺമെന്റും ബോർഡും അല്ല മറ്റാളുകളും അതിന്റെ തോന്നുക കക്ഷികളൊക്കെ കോടതി അറിയിച്ചു കോടതിക്ക് ഇത് മനസ്സിലാകാൻ ഒരുപാട് സമയമൊന്നും വേണ്ട അത്തരത്തിൽ അത് കോടതി ചർച്ച ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കൂടുതലിപ്പോൾ നിയമപരമായിട്ട് തന്നെ കോടതിയുടെ പരിഗണന വിഷയത്തിൽ അങ്ങനെ തീരുമാനം വരട്ടെ അല്ല തീർച്ചയായിട്ടും കോടതിയുടെ പരിഗണനയിൽ നിന്നും അല്ലാതെ തന്നെ തീരുമാനിക്കാം കാരണം അത് ഗവൺമെന്റിന് ഇച്ചിരി പ്രോ ആക്റ്റീവായിട്ട് ഗവൺമെന്റ് ഇടപെടുകയാണെങ്കിൽ ഒരു ഗ്രീവൻസ് ആണ് ആ ഗ്രീവൻസിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഒരു റിപ്പോർട്ടിൽ പ്രോപ്പർ അഡ്രസ്സിങ് എന്ന് തോന്നിയാൽ ദേ ഇതൊക്കെ അപ്പോയിൻറ്റ് ന്യൂ കമ്മിറ്റി അവർക്ക് പുതിയ ആളുകളെ കൊണ്ട് അടുപ്പിച്ചൂടെ എടുപ്പിക്കുന്ന എന്താ തടസ്സം കോടതി തന്നെ ഒന്നും തടസ്സം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം ആ പ്രീ കൺസിഡറേഷൻ വേണം അതിനൊരു പെറ്റീഷൻ കൊടുത്തിട്ടുമുണ്ട് അത് പരിഗണിക്കട്ടെ അതിന് ശരി എന്താണെന്ന് പറഞ്ഞാൽ ആർക്കാണ് ഇപ്പം പിടിച്ചു പറിക്കണമെന്നോ തിരിച്ചെടുക്കണമെന്നൊന്നും ആർക്കുദ്ദേശമില്ലല്ലോ ഇപ്പം സംസ്ഥാന സർക്കാർ അങ്ങനെ പ്രത്യക്ഷത്തിലവിടെ ഇടപെള്ളം നടത്തിയിട്ടില്ല യു ഡി എഫ് നിലപാട് പറഞ്ഞ് വന്നിട്ടുണ്ട് ബി ജെ പി സമരത്തിനാണ് അവിടെ രംഗത്തുള്ളത് ആ രീതിയിൽ വലിയൊരു രാഷ്ട്രീയവൽക്കരിക്കാണ് വിഷയത്തെ സർക്കാരിൻ്റെ ഇപ്പം കൈ കെട്ടി അത് പെട്ടെന്നൊരു നടപടിയിലേക്ക് പോകണല്ലേ അല്ലെ എൻ്റെ അഭിപ്രായത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും കേരളത്തിൽ ആ രണ്ടു കൂട്ടരും ആ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് തടസ്സം നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റ് ഇത് ബില്ലുമായി തന്നെ മിക്സ് ചെയ്യുന്നിടത്താണ് അവരുടെ ഇഷ്യൂവിനെ ഡൈവേർട്ട് ചെയ്യുകയാണ് അതുകൊണ്ട് ഇവിടെ സർക്കാർ അതിനകത്ത് സർക്കാരും പ്രതിപക്ഷവും ഒക്കെ തന്നെ അതിൽ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു തന്നെയാണ് ഞാൻ കരുതുന്നത് താങ്കൾ അഭിഭാഷകനാണോ ഒപ്പം മുസ്ലിം ലീഗിന്റെ പ്രതിനിധി കൂടിയാണ് ആ രീതിയിൽ എങ്ങനെയാണ് ചർച്ചകൾ നടക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ മുസ്ലിം ലീഗിന്റെ അഭിപ്രായവും വക്കഫ ആണെങ്കിൽ വക്കുഫാണെന്ന് പറയും അല്ലെങ്കിൽ വക്കുഫല്ലെങ്കിൽ അല്ല എന്ന് തന്നെ പറഞ്ഞിട്ട് അല്ല അവരുടെ അവകാശം പ്രൊട്ടക്ട് ചെയ്യണം അത് നോക്കാൻ യഥാർത്ഥ രീതിയിൽ നോക്കിക്കൊണ്ട് വേണം അത് ചെയ്ത് ചെയ്യുക അപ്പോൾ അവരുടെ അവകാശം പ്രൊട്ടക്ട് ചെയ്ത് കിട്ടും കിട്ടും ഉദ്ദേശിക്കും സംസ്ഥാനത്ത് വേറെ എവിടെങ്കിലും സമാനമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ ആ രീതിയിലൊരു ചർച്ചകളിലേക്ക് വരുന്നുണ്ടോ അല്ല സംസ്ഥാനത്ത് ഇത്തരം വിഷയങ്ങൾ ഒരുപാടുണ്ട് അതിപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഇഷ്യൂ ഇതും കൂടുതലും വക്ക് പ്രോപ്പർട്ടിയാണ് എന്ന ക്ലെയിമും ഓക്കുപേഷനും ഒക്കെ വരുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനകത്ത് ഒരു സെൻസേഷനലിസമോ അതിനകത്തൊരു പൊളിറ്റിക്സോ ഒന്നും വരുന്നില്ല അല്ലാതെ വരുമ്പോൾ അതിനകത്തൊരു മതം കൊണ്ട് കയറ്റുക അതിനകത്ത് രാഷ്ട്രീയം കൊണ്ട് കയറ്റുക അങ്ങനെ ചെയ്യലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഇഷ്യൂ പലരും കൈയേറിയിട്ടുണ്ട് പക്ക് ഭൂമി കയ്യേറിയ ഇഷ്യൂസ് ഉണ്ട് ആ കയ്യേറിയ ഇഷ്യൂ തൊണ്ണൂറ്റഞ്ചിലെ നിയമം വന്നതിന് ശേഷം ഈവൻ അമൻമെൻ്റ് വന്നതിന് ശേഷം പോലും കയ്യേറിയ ഭൂമികളുണ്ട് അത് തിരിച്ചു പിടിക്കാനുള്ള അധികാരം പക്ക ബോർഡിനുണ്ട് അത് ചെയ്യുന്നുമുണ്ട് ഇതിനതല്ല ഇത് ഫിഫ്റ്റിയിൽ പോലും പൊസിഷൻ ഉണ്ടായിരുന്നു തർക്കമുള്ളൊരു ഭൂമി അതിനെ അങ്ങനെ തന്നെ പരിഗണിക്കണം മുനമ്പത്ത് നടക്കുന്നത് മതപ്രശ്നമല്ല നിയമപ്രശ്നമാണ് ആ രീതിയിലുള്ള ഒരു പരിഗണനയാണ് വേണ്ടത് സംസ്ഥാന സർക്കാരും ഒരു പുതിയ ഒരു അന്വേഷണ കമ്മിറ്റിയെ നിയോഗിച്ചുകൊണ്ട് അത്തരത്തിലൊരു പരിശോധനയാണ് വേണ്ടത് കോടതിയും അക്കാര്യം ബോധിപ്പിക്കാൻ സാധിക്കണം അങ്ങനെയെങ്കിൽ മുനമ്പത്തെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാമൂഹ്യ വിഷയം വളരെ സമാധാനപരമായി ഒത്തുതീർക്കാൻ കഴിയുമെന്നാണ് നിയമവിദഗ്ദ്ധർ തന്നെ പറയുന്നത് കൊച്ചിയിൽ നിന്നും റോണി ജോസഫിനൊപ്പം അഖിലാനന്ദകുമാർ ഏഷ്യാനെറ്റ് ന്യൂസ്